നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു മമ്മൂട്ടി ചിത്രമുണ്ടായി. ആകപ്പാടെ നരവീണ് ചുക്കിച്ചുളുങ്ങിയ ഒരു മുഖത്തിൻ്റെ ചിത്രം. മമ്മൂട്ടിയുടെ മുഖത്തും കഴുത്തിലുമൊക്കെ പാടുകൾ. ആകപ്പാടെ അങ്ങ് വാടിയിരിക്കുന്ന മമ്മൂട്ടി. ഇതാണ് യഥാർത്ഥ മമ്മൂട്ടിയുടെ ചിത്രം എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത് പ്രചരിക്കുന്നത്. ഇപ്പോഴും അതിസുന്ദരനായിരിക്കുന്ന മമ്മൂട്ടിയുടെ ഇങ്ങനെയൊരു ചിത്രം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും മമ്മൂട്ടി ആരാധകർക്ക് വേദനയും നിരാശയും തോന്നും. രജനീകാന്തിനെ പോലുള്ള പല മഹാന്മാരായ നടന്മാരും സിനിമയിൽ അവരുടെ ചുള്ളൻ മുഖം കാണിക്കുമ്പോഴും യഥാർത്ഥ ജീവിതത്തിൽ നരകയറിയ മുഖവുമായി തന്നെ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് ആർക്കും അത്ഭുതം തോന്നാറില്ല. എന്നാൽ മമ്മൂട്ടി സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് നരവീഴാത്ത മുടിയുള്ള, ചുളിവ് വീഴാത്ത മുഖമുള്ള ഒരു ചുള്ളൻ്റേതായതുകൊണ്ട് 72 വയസ്സ് കഴിഞ്ഞ മമ്മൂട്ടിയുടെ ചിത്രം ഇതാണ് എന്ന് പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കുക സ്വാഭാവികം. എന്നാൽ അത് വ്യാജ നിർമ്മിതിയാണെന്നും ഫോട്ടോഷോപ്പിൽ മമ്മൂട്ടിയെ ബോധപൂർവം ഇകഴ്ത്തി കാണിക്കാൻ ചിലർ നടത്തിയ പരിശ്രമമാണെന്നും പറഞ്ഞ് മമ്മൂട്ടി ഫാൻസ് ഇന്റർനാഷണൽ പ്രസിഡന്റും മമ്മൂട്ടിയുടെ ചാരിറ്റിയുടെ നടത്തിപ്പുകാർ പ്രധാനിയുമായ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന പ്രവാസിയായ റോബർട്ട് കുര്യാക്കോസ് രംഗത്ത് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് മമ്മൂട്ടിയുടെ ചിത്രം ഇങ്ങനെയാക്കിയത് എന്ന് അദ്ദേഹം ഇങ്ങനെയാണ് കാണിക്കുന്നത്. എന്നാൽ അതുപോലെയല്ല ഇന്നത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ കാര്യം. മമ്മൂട്ടിയുടെ ചിത്രം ഇങ്ങനെ വികലമാക്കിയാലും മമ്മൂട്ടി ആരാധകർക്ക് അത് തിരിച്ചറിയാൻ കഴിയും, അത് അവഗണിക്കാൻ കഴിയും. എന്നാൽ മലയാള സിനിമയെ ഗൗരവമായി ബാധിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ആ വാർത്തയനുസരിച്ച് ഒരു സിനിമയെക്കുറിച്ച് മോശം റിവ്യൂ നടത്തിയതിൻ്റെ പേരിൽ 7 പേരെ പ്രതി ചേർത്ത് കേസെടുത്തിരിക്കുന്നു. 8ഉം 9ഉം പ്രതികൾ യൂട്യൂബും ഫേസ്ബുക്കുമാണ്. 1ാം പ്രതി സ്നേക് പ്ലാൻ സിനിമ പ്രൊമോഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനായ ഹെയിൻസ് ആണ്. മറ്റു പ്രതികൾ അനൂപ് അനു, അരുൺ തരംഗ്, എൻ വി ഫോക്കസ്, അശ്വന്ത് കോക്ക്, ട്രാവലോഗ്, സോൾമേറ്റ് എന്നിവരാണ്. റാഫേൽ മകൻ കോര എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമയുടെ സംവിധായകൻ ഉബൈനി ഇബ്രാഹിമാണ് പരാതിക്കാരൻ. അദ്ദേഹത്തിൻ്റെ സിനിമ മോശമാണ് എന്ന് പറഞ്ഞ് ഇവരൊക്കെ റിവ്യൂ നടത്തി എന്നതിൻ്റെ പേരിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ കേസിന് ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സിനിമ ബോധപൂർവം നശിപ്പിക്കുന്നതിന് വേണ്ടി റിവ്യൂ ബോംബിംഗ് നടത്തുന്നു എന്ന് ഹൈക്കോടതി പരാമർശം നടത്തുന്ന തരത്തിലുള്ള ഒരു വിഷയത്തിൻ്റെ തുടർച്ചയായാണ് ഈ കേസ്. കേരള ഹൈക്കോടതിയിൽ ചില സംവിധായകർ പരാതി കൊടുക്കുന്നു, ഞങ്ങളുടെ സിനിമ മോശമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ചിലർ ബോധപൂർവം നെഗറ്റീവ് റിവ്യൂ നടത്തുന്നു, അത് നിരോധിക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഗൗരവത്തോടെ വിഷയം എടുക്കുന്നു. അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിക്കുന്നു, റിവ്യൂ ബോംബിംഗ് എന്ന വാക്ക്. ഈ റിവ്യൂ ബോംബിംഗ് വഴി കോടിക്കണക്കിന് രൂപ മുടക്കിയ സിനിമാ വ്യവസായം വലിയ പ്രതിസന്ധിയിലാണ് എന്ന പരാതിക്കാരുടെ വാദം പ്രഥമ ദൃഷ്ടിയ ശരിയാണെന്ന് കോടതി അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു പ്രശ്നം വരുന്നു. ഒരാളുടെ അഭിപ്രായ പ്രകടനം അയാളുടെ ഭരണഘടനാദത്തമായ മൗലികാവകാശമാണ്, അതിനെ തടയിടാൻ കഴിയുമോ? ഒരു സിനിമയുടെ റിവ്യൂ മോശമാണെന്ന് പറയാൻ കഴിയുമോ? ആ ഒരു നിയമ പ്രശ്നം. ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് സംരക്ഷിക്കപ്പെടണം, അതേസമയം ഒരാളുടെ അധ്വാനം ബോധപൂർവം ഇല്ലാതാവാൻ പാടില്ല, അതും അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റാണ്. ഇവിടെ ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയ ഒരു പരിഹാരം, ഏതെങ്കിലും ഒരാൾ സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ച് ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്താൽ അയാൾക്കെതിരെ കേസെടുക്കണമെന്ന് കോടതി ഉത്തരവിടുന്നു. അതായത് ഏതെങ്കിലും ഒരു സിനിമ മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ബോധപൂർവമായ ശ്രമം നടത്തുന്നു, അതിൻ്റെ ഭാഗമായി അവർ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ പണം ചോദിക്കുന്നു. ആ പണം കിട്ടാതെ വരുമ്പോൾ ഈ സിനിമ മോശമാണ് എന്ന് എഴുതി അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അത്തരമൊരു സാഹചര്യമുണ്ടെങ്കിൽ കേസെടുക്കാമെന്ന് കോടതി പറഞ്ഞു. കോടതിയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല, അത്തരക്കാർ പലരും ഇവിടെയുണ്ട്. സിനിമയ്ക്കെന്ന് മാത്രമല്ല നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളെയും തകർക്കാൻ പണം തരണം അല്ലെങ്കിൽ ഞങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞ് കാശ് മേടിക്കുന്ന ഒരുപാട് നവമാധ്യമക്കാരുണ്ട്. വാസ്തവത്തിൽ ഈ ഡിജിറ്റൽ മാധ്യമരംഗത്തെ, ഓൺലൈൻ മാധ്യമരംഗത്തെ പുഴുക്കുത്തുകളാണ് അവർ. ഇവരിൽ പലരും പല സ്ഥാപനങ്ങളെയും ഭയപ്പെടുത്തി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്നത് സത്യമാണ്.
ഇതിന് തടയിടേണ്ടതുണ്ട്, ഇതിനെ അവസാനിപ്പിക്കേണ്ടതും. എന്നാൽ അത് ദുരുപയോഗിക്കാതിരിക്കുകയും വേണം. ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാനാണ് ഹൈക്കോടതി രംഗത്ത് വന്നത്. ആ കേസ് കോടതിയിൽ തുടരുമ്പോഴാണ് ആ കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കേസ് പോലീസ് എടുത്തിരിക്കുന്നത്. ഇവിടെ പോലീസിന്റെ പ്രഥമമായ ചുമതല, പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന 7 പേരും ഈ സിനിമാ സംവിധായകനോട് അല്ലെങ്കിൽ നിർമ്മാതാവിനോട് പണം ചോദിച്ചു എന്ന് തെളിയിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം ചോദിച്ചു, വെറുതെ സിനിമ കാണിക്കണം എന്തെങ്കിലും ആവശ്യപ്പെട്ടു, ഇത് ചോദിക്കുക, എന്നിട്ട് അവർ വഴങ്ങിയില്ല, അതിൻ്റെ പേരിൽ ഇത് മോശമായി സിനിമയെക്കുറിച്ച് എഴുതിയെന്ന് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. അങ്ങനെയുള്ള തെളിവ് പോലീസിൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലീസ് ഹൈക്കോടതിയെ മറയാക്കിക്കൊണ്ട് നിയമത്തെ ദുരുപയോഗിക്കുകയാണ് എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരും. ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസെടുത്ത എറണാകുളം സെൻട്രൽ പോലീസിനോട് വിവരം ചോദിച്ചു. അവർ പറയുന്നു അത്തരം ഏതെങ്കിലും രേഖയുണ്ട്, തെളിവുണ്ട് എന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ പ്രയാസമാണെന്ന്. അതായത് ഈ പറയുന്ന സിനിമാ സംവിധായകനോട് പണം ചോദിച്ചു എന്നതിൻ്റെ തെളിവുണ്ടോ ഇല്ലയോ എന്ന് പോലീസ് പറയുന്നില്ല. തെളിവ് ഉണ്ടെങ്കിൽ അവർ പറയേണ്ട ബാധ്യതയുണ്ട്, അത് പുറത്തുവിടേണ്ട ബാധ്യതയുണ്ട്. പരാതി കിട്ടി, പോലീസ് എഫ്ഐആർ ഇട്ടു. പോലീസിൻ്റെ രീതി അങ്ങനെയാണ്, ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്താൽ അപ്പോൾ പോലീസ് കേസെടുക്കും, മരണാടൻ അതിൻ്റെ വ്യക്തിയാണ്. എന്നാൽ തെളിവൊക്കെ പിന്നീട് വരേണ്ടതാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ടാൽ അത് ജാമ്യമില്ല വകുപ്പാണെങ്കിൽ ഒരാൾ അറസ്റ്റ് ചെയ്യാം, ജാമ്യമുള്ള വകുപ്പാണെങ്കിൽ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും ജാമ്യം എടുക്കേണ്ടതുണ്ട്. പിന്നെ അതിന് നൂലാമാലകളുണ്ട്. അത്തരം ഒരു പഴുതാണോ ഇത് എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. അല്ലെങ്കിൽ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ അരാജകത്വത്തിന് പുതിയ തുടക്കമിടുകയാണ്. ബഹുമാനപ്പെട്ട കോടതി ഇപ്പോഴും ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന്റെ വിശദാംശങ്ങൾ കോടതി എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കേസിൽ എങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടിന്റെ വിശദാംശങ്ങളുണ്ടോ, പണം ചോദിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നതിന് തെളിവുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട കോടതി ആദ്യം തന്നെ പരിഗണിക്കണം. ഇല്ലെങ്കിൽ ഇത് കോടതിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പോലീസ് കാട്ടുന്ന അതിക്രമം മൗലികാവകാശ ലംഘനത്തിന്റെ ഉദാഹരണമായി മാറും. ഇത് അനുവദിച്ചു കൊടുത്താൽ ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പറയുന്നവർക്കെതിരെ കേസെടുക്കാൻ ഈ വഴി ഉപയോഗിക്കും. അങ്ങനെ ജനാധിപത്യത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നതിന് കാരണമാകും. ഇതിന് കോടതി നിന്നുകൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് കോടതി ഈ കേസിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയുക തന്നെ വേണം, പോലീസിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുക തന്നെ വേണം. ഞാനിത് പറയാൻ മറ്റൊരു കാരണം കൂടി, ഈ പ്രതികളിൽ പലരെയും ഞാൻ വിളിച്ചു ചോദിച്ചു, അവർക്കൊക്കെ പേടിയുണ്ട്, ആശങ്കയുണ്ട്. അവരൊക്കെ തറപ്പിച്ചു പറയുന്നു ഞങ്ങൾ ആരോടും പണം ചോദിച്ചിട്ടില്ല, ഞങ്ങൾ ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സംഭവം എങ്ങനെയാണ് വന്നത് ഞങ്ങൾക്കറിയില്ല, സിനിമ കണ്ടു ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു. അത് അവരുടെ അവകാശമാണ്. ഇതിൽ ഒന്നാം പ്രതിയായ ഹെയ്ൻസിനെ ഞാൻ വിളിച്ചു. അദ്ദേഹം ഞെട്ടലോടെയാണ് പ്രതികരിച്ചത്. ഈ സിനിമയുടെ പ്രൊമോഷൻ നടത്തിയിരുന്നത് അദ്ദേഹമായിരുന്നു അത്രേ. കൃത്യമായി പ്രൊമോഷൻ നടത്തിയിരുന്നു, പണവും മേടിച്ചിരുന്നു. സിനിമയുടെ പ്രൊമോഷൻ നടത്തുന്നവർ പണം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് മോശമായ ഒരു വരി പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ സിനിമാ സംവിധായകനുമായി ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നു. കാരണം ഈ നെഗറ്റീവ് റിവ്യൂകൾക്കെതിരെ പത്രസമ്മേളനം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അത് കൂടുതൽ കുഴപ്പമേ വരൂ, അതുകൊണ്ട് അത് വേണ്ട എന്ന അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. അതല്ലാതെ വേറെ ഭിന്നതകളൊന്നുമില്ല. എങ്ങനെയാണ് താൻ പ്രതിയായതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇക്കാര്യം സംവിധായകനെ വിളിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. ഇത് ഗൗരവമേറിയ ഒരു ആരോപണമാണ്. ബഹുമാനപ്പെട്ട കോടതി തീർച്ചയായും അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഹെയ്ൻസ് എന്ന് പറയുന്ന സിനിമാ പ്രൊമോഷൻ കമ്പനിക്കാരൻ പ്രതിയായത്? ഈ ഹെയ്ൻസ് ഈ സിനിമയെ മോശമായി എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രൊമോഷൻ നടത്താൻ വേണ്ടി പണം വാങ്ങിയിട്ടുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പണം വാങ്ങിയിട്ടും ഈ സിനിമ മോശമേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. മറ്റുള്ളവർ സിനിമ മോശമെന്ന് പറഞ്ഞവർ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടോ, പണം ചോദിച്ചിട്ടുണ്ടോ, ഇക്കാര്യം കോടതി അന്വേഷിക്കേണ്ടത്. ഇല്ലെങ്കിൽ അതീവ ഗൗരവമായ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യ പ്രശ്നം ഉണ്ടാവുമെന്നതുകൊണ്ട് കോടതി ഇടപെടണം. ഇതിന് വളം വെച്ചു കൊടുക്കരുത്. കോടതിയെ മുമ്പിൽ കാട്ടിക്കൊണ്ട് ചിലർ കാട്ടുന്ന തോന്നിയാസത്തിന് അവസരമൊരുക്കരുത്.